നമസ്കാരം. അഡ്വക്കേറ്റ് കൃഷ്ണരാജാണ് ഇപ്പോൾ പ്രഥമ ന്യൂസിനോടൊപ്പമുള്ളത്. നമുക്കറിയാം, ക്ഷേത്ര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് എന്നും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് അദ്ദേഹം. ഈ അടുത്തും ന്യൂസിന്റെ കൂടിക്കാഴ്ചയും അദ്ദേഹം അതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായി തന്നെ പറഞ്ഞിരുന്നു. ക്ഷേത്രഭൂമികൾ അന്യാധീനപ്പെട്ടു പോകുന്നതിന്റെ കാരണത്തെക്കുറിച്ചും അത് തിരിച്ചുപിടിക്കുന്നതിന്റെ ആ ഒരു ദീർഘമായ സമരത്തെക്കുറിച്ചും ഒക്കെ അദ്ദേഹം അന്ന് ഏറെ വചാരമായിരുന്നു. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ, അതായത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ അടക്കമുള്ളവ കൂട്ടിക്കെട്ടാനുള്ള ഒരു ശ്രമത്തിലാണ് ഈ ഇതിനെതിരെ നിൽക്കുന്ന ചില വ്യക്തിത്വങ്ങൾ. എന്താണ് ഇതിലെ കാര്യമെന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. ശ്രീ കൃഷ്ണരാജ്, ആമുഖങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഈ പറഞ്ഞതുപോലെ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള താങ്കളുടെ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് പോവുകയാണ്, അത് അടിക്കടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഇതിന് പിന്നിലുള്ള ഒരു അജണ്ട? ഞാൻ നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, ഈ ജിഹാദ് എന്ന് പറയുന്ന ഒരു ഒരു കൺസെപ്റ്റ്, അതായത് മറ്റു മതങ്ങളെ ആക്രമിക്കുക, അതല്ല വേറെ അതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് കേരളത്തിലെ സമൂഹത്തിൻ്റെ എല്ലാ സ്ഥലത്തേക്കും വ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഭക്ഷണത്തിലാണെങ്കിലും വസ്ത്രത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും, ഇപ്പോൾ അതുമാതിരി സോഷ്യൽ മീഡിയയിലും, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് ഈ സുക്കർബർഗിൻ്റെ സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിൽ ഈ ഫാക്ട് ചെക്ക് ചെയ്യുകയും അതിൻ്റെ അവിടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് പിന്നെ കീപ്പ് ചെയ്യുന്നു എന്നൊക്കെ നോക്കുന്നത് മുഴുവൻ ഒരു സുഡാപ്പി എന്താ പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ലൈനിലുള്ള ആൾക്കാരാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം അവരുടെ ആക്ടിവിറ്റി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈ ഇപ്പോൾ എൻ്റെ കാര്യം, എൻ്റെ ഫേസ്ബുക്കിൻ്റെ കാര്യം എടുത്തത്, ഞാൻ മുരിങ്ങൂർ ധ്യാന കേന്ദ്രം ഒരു നരസിംഹസ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രോപ്പർട്ടി കയ്യേറി ഞാൻ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി ജില്ലാ ജഡ്ജിയോട് ആ അത് അവിടെ രേഖകൾ പരിശോധിച്ച് റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഉത്തരവ് പാസ്സാക്കി. ആ ഉത്തരവിനെ പറ്റി ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ, മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കമ്മ്യൂണിസ്റ്റ് ആയിട്ട് അഗേൻസ്റ്റാന്ന് പറഞ്ഞ ബ്ലോക്ക് ചെയ്തു 24 hours. അതിനുശേഷം വീണ്ടും ഇത് വന്നപ്പോൾ ഞാൻ ഈ ഉത്തരവിൻ്റെ കോപ്പിയും കൂടെ ഇട്ടിട്ട് വീണ്ടും ഈ പോസ്റ്റ് റിപ്പീറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇമ്മീഡിയറ്റ്ലി അഗെയിൻ അവർ ബ്ലോക്ക് ചെയ്തു. അപ്പോൾ ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്പീൽ എന്ന് പറഞ്ഞതുകൊണ്ട് വെറുതെ വി ഡു നോട്ട് എഗ്രി ഡിസ്പ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതങ്ങോട്ട് ഒറ്റ ഓപ്ഷൻ ഇപ്പോൾ നിലവിലുള്ളൂ. ആ ഓപ്ഷനിൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെ റിവ്യൂ ചെയ്തു, റിവ്യൂ ചെയ്ത് എൻ്റെ ആ പോസ്റ്റ് തിരിച്ചിട്ടു. പക്ഷേ എൻ്റെ 7 ദിവസം പോക്ക് കണ്ടിന്യൂ ചെയ്തു. നമുക്ക് പരാതി പറയാൻ വേറെ ഒരു ഫോറം ഇല്ല. ഇപ്പോൾ ഒരു അപ്പീൽ ഫോറം എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടുണ്ട്. ഇപ്പോൾ 2 തവണ ഇപ്പോൾ എന്നെ ബ്ലോക്ക് ഇരിക്കുക, അടുപ്പിച്ച് 2-ാമത്തെ തവണ ഈ ബ്ലോക്ക്, ഇപ്പോൾ ഞാൻ ബ്ലോക്കിലാണ്, 2 ദിവസം കൊണ്ട് ബ്ലോക്കുണ്ട്. അപ്പോൾ ഈ ബ്ലോക്കിനകത്ത് ഒരു അപ്പീൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഒരു ഒരു ജിമെയിൽ ID ഒക്കെ ഉണ്ട്. ആ ID നമ്മൾ അപ്പീൽ കൊടുത്താൽ തന്നെ ആ 24 hours റിപ്ലൈ ചെയ്യണം. അത് അവർ ഫേസ്ബുക്ക് അല്ല ചെയ്യുന്ന, വേറൊരു അതോറിറ്റിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു ഒരു എന്നാണ് ഇവരെ ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ എൻ്റെ റിപ്ലൈ പോലും കിട്ടത്തില്ല. യു വോണ്ട് ഇവൻ കിട്ടാൻ റിപ്ലൈ. അതായത് നമ്മൾ റിജക്ട് ചെയ്തു, നമ്മൾ കൊടുത്ത അപ്പീൽ അക്സെപ്റ്റ് ചെയ്തോ റിജക്ട് ചെയ്തോ അതിന് കാരണം എന്നാണ് ഒരു ഇതുമില്ല. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഇവൻ്റെയൊക്കെ തോന്നുന്ന രീതിയിലുള്ള, ഇവനാരാ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്, ഇന്ത്യയിലെ ഭരണഘടനയും ഇന്ത്യയിലെ നിയമങ്ങളും ബാധിക്കുന്ന കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് ഇവിടെ ഫേസ്ബുക്കിന് പറ്റുള്ളൂ, ഈ ഫേസ്ബുക്ക് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്താൽ. അതുകൊണ്ടാണ് ഞാൻ ഈ ഫേസ്ബുക്കിൻ്റെ നടപടിക്കെതിരെ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. ഹൈക്കോടതി ഫേസ്ബുക്കിന് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഈ ജിഹാദികളുടെ കടന്നുകയറ്റമാണ് ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയയിൽ കൃത്യമായിട്ടാണ്. കാരണം ഇപ്പം ഇവ എൻ്റെയൊക്കെ ഫേസ്ബുക്കിൽ നിസ്സാരമാണ്. ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന, ഇപ്പോൾ ആദ്യത്തെ ഈ 2 ആഴ്ചക്കകം 2-ാമത്തെ ബ്ലോക്കാണ്. ആദ്യത്തെ ബ്ലോക്ക് എന്താണെന്ന് വെച്ചാൽ, കമ്മ്യൂണിസ്റ്റ് എന്താ പറയുന്ന തെമ്മാടികൾ 13 ഏതാണ്ട് ഒരു പാർട്ടി കോൺഗ്രസ് നടക്കുന്നല്ലോ എൻ്റെയൊക്കെ ഒരു കണ്ണൂരിൽ, ആ പാർട്ടി കോൺഗ്രസ്സിൽ ഭാഗമായിട്ട് ഈ ബാനർ, ഈ എന്താ ചുമന്ന കുടി ബാനറോ എന്താണ് പറയുന്നത്, ചുമന്ന ഇവൻ്റെ ഈ അരിവാൾ ചുറ്റിക്ക നക്ഷത്രമുള്ള സാധനം 13 kilometers അങ്ങോട്ട് വലിച്ചു കെട്ടി എന്ന് കണ്ട പേപ്പർ കണ്ടിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടൊരു ക്ഷേത്രം കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ ഇത് കെട്ടി. അപ്പോൾ ഈ ചിത്രം എടുത്തിട്ട് ആ ക്ഷേത്രത്തിൻ്റെ, കണ്ണൂരിലെ ആ ക്ഷേത്രത്തിൻ്റെ ചിത്രം എടുത്തിട്ട് ഈ ചിത്രത്തിന് താഴെ കാണുന്നത് കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൻ്റെ ചിത്രമാണ്. ആ ചിത്രത്തിനെ പറ്റി ഞാൻ താഴെ പറയുന്ന 2 വാക്കുകൾ പറയുന്നു എന്ന് പറഞ്ഞ് ഞാൻ ആദ്യം എഴുതി, 1 പിതൃശൂന്യത്തരം, പിതൃശൂന്യത്വം, 2 കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത ജന്തുക്കൾ. ഇമ്മീഡിയറ്റ്ലി ബ്ലോക്ക് വന്നു. 10 minutes എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് ഹേറ്റാണെന്ന് പറയുന്നത്. എന്ത് ഹേറ്റാണ്? അപ്പോൾ ഇവിടെ രാഷ്ട്രീയമായ ഒരാളെ നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാൻ പാടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തോന്നിവാസം എന്താണ് ചൂണ്ടിക്കാണിക്കാൻ പാടില്ല. ഫേസ്ബുക്ക് ആണോ തീരുമാനിക്കുന്നത്? ആ സ്വാതന്ത്ര്യം Article 19 തന്നിട്ടുള്ള ഭരണഘടന എനിക്ക് തന്നിട്ടുള്ള സ്വാതന്ത്ര്യമാണത്. അത് അത് കർട്ടൈൽ ചെയ്യാൻ ഫേസ്ബുക്ക് ആരാണ്? പിന്നെ 2, ഒരു ഞാൻ എൻ്റെ ഒരു ഒരു പടം, എൻ്റെ പ്രൊഫൈൽ പിക്ചർ ഞാനൊന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരു സുഡാപ്പി, ഒരു ജിഹാദി വന്നിട്ട് ചാണകം എന്ന് ഇട്ടു. എനിക്ക് എന്നെ വിമർശിച്ചാൽ എന്നെ ചാണകം എന്ന് വിളിക്കുന്നത് എനിക്ക് യാതൊരു എന്താ പറയുന്നത് എനിക്ക് യാതൊരു പ്രശ്നമില്ല. കാരണം ഞാൻ ചാണകമാണെന്ന് വെച്ചാൽ അഭിമാനിക്കുന്ന ആളാണ്, ഒരു തീവ്രവാദി ഹിന്ദു തന്നെയാണ് ഞാൻ, അതിന് അഭിമാനിക്കുന്ന ആളാണ്. പക്ഷേ അത് ആ ഒരു ഇത് വന്നപ്പോൾ ഞാനതിന് ഇയാളുടെ പ്രൊഫൈൽ പിക്ചർ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇവരെ പന്നികൾ എന്ന് വിളിക്കാമോ എന്നൊരു ചോദ്യം ചോദിച്ചു. ഇമ്മീഡിയറ്റ്ലി എന്നെ ബ്ലോക്ക് ചെയ്തു. ഇപ്പോൾ അപ്പീൽ കൊടുത്തു, 2 കേസിലും മറുപടി പോലുമില്ല. അപ്പോൾ ഈ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നു, നമുക്കേ ഒരു ഒരു എന്ത് ആക്ഷൻ എടുത്താലും
ഇപ്പം ബ്ലോക്ക് ചെയ്യാനൊക്കെ അങ്ങനെ അവരുടെ മീഡിയയാണ്, അവരുടെ പ്ലാറ്റ്ഫോമാണ്. അല്ല, ഫ്രീഡം ടു എക്സ്പ്രസിൻ്റെ മാത്രമല്ല, ഫ്രീഡം ടു എക്സ്പ്രസ് അതേ പറഞ്ഞു ആർട്ടിക്കിൾ 19 പറഞ്ഞ എൻ്റെ ഫ്രീഡം ടു എക്സ്പ്രസ് അത് അവരുടെ ഒരു കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് വേണം, അവർക്ക് എടുക്കാൻ അവരുടെ പ്ലാറ്റ്ഫോമാണ്. അപ്പം എൻ്റെ വീട്ടിൽ വന്നിട്ട് ഫ്രീഡം ടു എക്സ്പ്രസ് ആണ് മുണ്ടുപോക്കി കാണിക്കാൻ അത് കാര്യമില്ല, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ സ്ഥലത്ത് ഞാൻ എന്താ, അത് തീർച്ചയായും അവരുടെ പ്ലാറ്റ്ഫോമാണ്. പക്ഷേ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുമ്പോൾ ഇന്ത്യൻ നിയമക്കനുസൃതമായ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് ആയിരിക്കണം. കാരണം ഇന്ത്യൻ ഭരണഘടന പറയുന്ന രീതിയിലുള്ള ആർട്ടിക്കിൾ 19 അനുസരിച്ചുള്ള അവകാശം എനിക്കുണ്ട്, റൈറ്റ് ടു എക്സ്പ്രസ്. അപ്പോൾ ഈ റൈറ്റ് ടു എക്സ്പ്രസ്സിനെ പറ്റി വാതോരെ എന്താ പറയുന്നത് വാദിച്ച് നടക്കുന്ന ഈ തെമ്മാടി കൂട്ടങ്ങൾ ഇവരെ ഇതൊന്നും കാണുന്നില്ലെന്നുള്ളതാണ്. കാരണം ഇപ്പം നമ്മൾ നോക്കിയാൽ അബിത് അടിവാരം, ഞാൻ രണ്ടുപേരുടെ പേരെടുത്ത് പറയാം. അബിത് അടിവാരം എന്ന് പറഞ്ഞാൽ ഒരു തീവ്രവാദി, ഒരു ജേർണലിസ്റ്റ്, ജേർണലിസ്റ്റ് എന്ന് അവകാശപ്പെടുന്ന അവനെ എവിടെയാണെന്ന് പോലും ആർക്കും എനിക്കറിയില്ല. അവനെ അവൻ്റെ ഫേസ്ബുക്ക് പിന്നെ പോസ്റ്റുകൾ കണ്ടുകഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ കമ്മ്യൂണൽ, അതായത് ഇത് ഹേറ്റഡ് ഹിന്ദുവിനെയും മാത്രം ഹേറ്റഡായിട്ട് പറയുന്ന കമ്മ്യൂണൽ പോസ്റ്റുകളെല്ലാം അതിൽ ഇടാറില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം കോടതി, സുപ്രീം കോടതിയും ഇന്ത്യയിലെ ഭരണ കോടതികളെയും പുച്ഛിച്ചുകൊണ്ട് ഇന്ത്യൻ കോടതിയിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും കണ്ടംപ്റ്റ്യസ് ആയിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഇങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന റിപ്പോർട്ട് ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി പറയാം ഞങ്ങളുടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡിന് എതിരല്ല എന്ന് പറയും. അതുമായിട്ട് ശ്രീജ നെയ്യാറ്റിങ്കര കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്ന സംഭവത്തിൽ ശ്രീജ നെയ്യാറ്റിങ്കര ആ രണ്ടാമത് ആർ എസ് എസുകാരനെ കൊന്നത് ന്യായീകരിച്ചിട്ട് അങ്ങനത്തെ കൊല ആവശ്യമാണ് എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഒരു ക്രിമിനൽ ഓഫൻസാണത്, ഈ രണ്ടും ക്രിമിനൽ ഓഫൻസ്, ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ക്രിമിനൽ ഓഫൻസ് ആയിട്ടുള്ള പോസ്റ്റ്. അതുമായി അവരുടെയൊക്കെ പോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ശ്രീജ നെയ്യാറ്റിങ്കര എനിക്ക് തന്നൊരു സുഡാപ്പിക്കാരി ഞാൻ തോന്നുന്നു, ഹിന്ദു പേരം കണ്ടുള്ള ഇവരുടെ ഈ തീവ്രവാദികളുടെ കാശുകൊണ്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല അവരെയൊന്നും. പക്ഷേ ഇവരുടെയൊക്കെ പോസ്റ്റുകൾ കണ്ടി നമ്മൾ, ഞാൻ ഇപ്പോൾ ഒന്ന് രണ്ട് പേരെ അയച്ചു തന്നിട്ട് ഞാൻ ഇവരുടെ പ്രൊഫൈലിൽ പോയി നോക്കിയത്, പ്രൊഫൈലിൽ പോയി നോക്കുമ്പോൾ ഇത്രയും ഹേറ്റ് പരത്തുന്ന രീതിയിലുള്ള ആൻറ്റി ഇന്ത്യ, ആൻറ്റി ഹിന്ദു, ഡയറക്റ്റായിട്ട് ഹിന്ദുവിനെ മതവും ജാതിയും പറഞ്ഞ് അറ്റാക്ക് ചെയ്യുന്ന പോസ്റ്റുകൾ വന്നിട്ട് ഫേസ്ബുക്ക് ഒന്നും ചെയ്യുന്നില്ല, റിപ്പോർട്ട് ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി നെഗറ്റീവായിട്ടുള്ള ആൻസർ വരും. അപ്പോൾ ഈ എന്ത് ആക്ഷൻ എടുക്കുന്നില്ല. ഇപ്പോൾ എനിക്കെതിരെ ഒരു ആക്ഷൻ എടുക്കണമെങ്കിൽ നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട് ഇവിടെ. ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ നിയമങ്ങളും എനിക്ക് വാഗ്ദാനം ചെയ്യുന്ന നാച്ചുറൽ ജസ്റ്റിസ് എന്നുള്ള സാധനമുണ്ട്. കാരണം എനിക്ക് ഒരു, ഇപ്പോൾ എൻ്റെ ഒരു പോസ്റ്റ് അവരുടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡിന് എഗൈൻസ്റ്റ് ആണെങ്കിൽ അവർക്കത് ബ്ലോക്ക് ചെയ്യാം, നോ ഡൗട്ട്, മനസ്സിലായില്ലേ. പക്ഷേ ആ ബ്ലോക്ക് ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തതിന് ശേഷമോ എന്നോട് ചോദിക്കണം, ഞങ്ങൾ നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കാൻ പോവാണ്, വാട്ട് ഈസ് യുവർ സ്റ്റാൻഡ്. എന്നെ കേൾക്കാതെ ഒരു 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 നാച്ചുറൽ ജസ്റ്റിസിൻ്റെ വയലേഷൻ ആയിട്ട് യൂണിലാറ്ററായിട്ട് ആക്ഷൻ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ജിഹാദികളുടെ കളിയാണെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. കാരണം അവർ കൃത്യമായ അജണ്ടയോട് വേണം വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഈ പറഞ്ഞമാതിരി മുസ്ലിമിന് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ തോന്നിവാസം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകളുടെ കാണിക്കുന്ന തോന്നിവാസങ്ങളെ പറ്റി ആരും ഒരു അക്ഷരം ഇണ്ടാൻ പാടില്ല. പന്നി എന്നൊരു വാക്ക് ഉപയോഗിക്കാൻ പാടില്ല, ജിഹാദ് എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. എന്താ ജിഹാദില്ലേ, ഇവിടെ പന്നിയില്ലേ, പന്നിയെ പന്നി എന്നല്ലാതെ മാനെന്ന് വിളിക്കാൻ പറ്റുമോ? പന്നിയെ പന്നി എന്നേ വിളിക്കാൻ പറ്റുള്ളൂ, പന്നികളെ പന്നിക്കൂട്ടുന്നേ വിളിക്കാൻ പറ്റുള്ളൂ, ജിഹാദികളെ ജിഹാദികളെന്നേ വിളിക്കാൻ പറ്റുള്ളൂ, സുഡാപ്പികളെ സുഡാപ്പികളെന്നേ വിളിക്കാൻ പറ്റുള്ളൂ, കമ്മ്യൂണിസ്റ്റുകാരെ കമ്മ്യൂണിസ്റ്റുകാരനെ വിളിക്കാൻ പറ്റുള്ളൂ, തെമ്മാടികളെ തെമ്മാടികളെന്നേ വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ചെയ്യാനുള്ള അവകാശം ഈ രാജ്യത്ത് എനിക്കുണ്ട്. അതിനെതിരെ ഈ നടത്തുന്ന ഈ ഫേസ്ബുക്ക് നടത്തുന്ന ഈ തെമ്മാടിത്തരം, ഈ തെമ്മാടിത്തരം എന്ന് പറയുന്ന അപ്പുറത്തേക്ക് വേറെ ഒരു വാക്കില്ല, തെമ്മാടിത്തരം എൻ്റെ സംസ്കാരത്തിന് പറ്റാത്ത വാക്കാണെങ്കിൽ പോലും ഇത് പോയി. ഈ തെമ്മാടിത്തരത്തിനെതിരെ കൃത്യമായ നിയമ നടപടി ഉണ്ടാവും. കാരണം ഐ ടി ആക്ടൊക്കെ ഇവർക്കും ബാധകമാണ്, ഇവർക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്നും പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. കാരണം ഗ്രീവൻസ് റിഡ്രസൽ സിസ്റ്റം വേണം, ഇതിന് അവരുടെ അഡ്രസ്സ് എവിടെയാണ് എന്താണെന്ന് ഒന്നും ഒരു കാര്യം പബ്ലിക് ഡൊമൈനിൽ ആർക്കും അറിയത്തില്ല. ഇവർക്ക് ഒരു നടപടി എടുക്കണമെങ്കിൽ പോലും ബുദ്ധിമുട്ടാണ്. ഞാൻ വളരെ പാടുപെട്ടാണ് ഈ ഫേസ്ബുക്കിൻ്റെ അഡ്രസ്സ് എടുത്തിട്ട് ഞാൻ ഹൈക്കോടതി കേസ് ഫയൽ ചെയ്ത്. അപ്പം ഈ കോടതി തുറക്കുന്ന സമയത്ത് തന്നെ വളരെ കർശനമായ നടപടി നേരെ ഉണ്ടാവും. ഈ നേരത്തെ താങ്കൾ രണ്ട് വാക്കുകൾ പറഞ്ഞു, അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ കൂട്ടിവെക്കാനുള്ള മറ്റൊരു വാക്കാണ് റെഡ് ജിഹാദിസം എന്ന് പറഞ്ഞ വാക്ക്. പലവരും നമ്മൾ തത്വമയി ന്യൂസ് വാർത്തകളിൽ ഉപയോഗിച്ചപ്പോൾ പോലും വ്യാപകമായ ആക്രമണം നമുക്കെതിരെ ഉണ്ടായി. പക്ഷേ ഇപ്പോൾ താങ്കളെ ടാർഗറ്റ് ചെയ്യുന്നത് ഈ റെഡ് ജിഹാദുകൾ തന്നെയാണ്. സംശയമില്ലല്ലോ, സംശയമില്ല. സി, ഇതിനകത്ത് ഈ റെഡ് ജിഹാദ് ഒന്നും പറയണ്ട. കാരണം ജിഹാദികൾ എവിടെയും ജിഹാദികളാണ്, ജിഹാദികൾ എവിടെയും ജിഹാദികളാണ്. അല്ല, അത് തന്നെ റെഡ് ജിഹാദ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ കാര്യം പറഞ്ഞത്, ജിഹാദികൾ എവിടെയും ജിഹാദികളാണ്. ആ ജിഹാദികൾ മാസസ് പാർട്ടി ചേരുമ്പോൾ റെഡ് ജിഹാദ് ആവുന്നു. അത് നമ്മൾ പണ്ട് പോലെ പറയുന്നതാണ്. സംശയമില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് എല്ലാം അതാണല്ലോ. സി, ഇവിടെ നടക്കുന്ന നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമല്ലേ, വളരെ വ്യക്തമല്ലേ. ഇത് ഇതിൽ കൂടുതൽ ഒരു എന്താ പറയുന്ന ഒരു പിന്നെ യൂണിലാറ്ററലായിട്ടുള്ള നടപടി ഹിന്ദു സമാജത്തിന് നേരെ ഉണ്ടാകുന്നു. ആരും വാതുറക്കാൻ പോലും തയ്യാറല്ലല്ലോ, ഒരു മനുഷ്യനും വാതുറക്കാൻ തയ്യാറല്ലോ, മനസ്സിലായില്ല. ഇപ്പം ഇപ്പം തന്നെ ഇരിഞ്ഞാലക്കുടയിലെ ഒരു സ്ത്രീയുടെ ഒരു മനസ്സിയാന്ന് പറഞ്ഞൊരു സ്ത്രീ അവിടെ കയറി തുള്ളണമെന്ന് പറഞ്ഞിട്ട് അഭ്യാസം കാണിച്ചു. പക്ഷേ ആ അതൊക്കെ
സി ഇതൊക്കെ കാണിക്കുന്ന നമ്മുടെ ഇന്ത്യൻ ക്ഷേത്രങ്ങളിൽ ഹിന്ദുവിൻ്റെ ക്ഷേത്രങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്താണ് വിവാദങ്ങൾ ഉണ്ടാകുന്നത്, അല്ലാതെ വേറെ ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ ഈ പാലക്കാട്ടെ മരണത്തിൽ പള്ളിയെ പള്ളിക്കകത്തു നിന്നാണ് സാധനങ്ങളൊക്കെ പിടിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് ഞാൻ പത്രത്തിൽ വായിച്ചത്. പക്ഷെ ആ വാർത്ത എവിടെ, ആ വാർത്ത എവിടെ, ആര് ചർച്ച ചെയ്യുന്നു? അപ്പോൾ ഇത് കൃത്യമായ ഒരു അജണ്ടയോടുകൂടി ഹിന്ദുവിനെ അനിഹിലേഷൻ ഓഫ് ഹിന്ദുസ് അതാണ് ടാർഗറ്റ്. യാതൊരു തർക്കവും വേണ്ട. ഇത് ഒരു ഒരു കാശ്മീരായി മാറാൻ അധികം നാളുണ്ടാവില്ല കേരളം ഹിന്ദുവിനെ സംബന്ധിച്ചോളം. താങ്കൾ കഴിഞ്ഞ നമ്മൾ ന്യൂസായിട്ടുള്ള പറഞ്ഞിരുന്നു, കൂടിക്കാഴ്ചയിൽ പറഞ്ഞിരുന്നു, ഇത്തരത്തിലുള്ള ചെറു ഭീഷണികളൊന്നും വിലപ്പോവില്ല, താങ്കൾ അതിനൊന്നും ചൂസുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് തന്നെയാണോ ഈ ഒരു ഘട്ടത്തിലും പറയാം? സംശയമില്ലാതെ തരുമല്ലേ, നമ്മൾ ഫൈറ്റ് ചെയ്യുന്നതിന് യാരുമില്ല, ഞാനൊരു ക്ഷത്രിയനാണ്, ഫൈറ്റ് ക്ഷാത്രവീര്യത്തിന് യാരും കുറവില്ല. മാത്രമല്ല ഞാൻ എന്താ പറയുന്നത്, പിന്നെ ഒരു അപ്പോളജറ്റിക് ഹിന്ദു അല്ല, ഐ മീൻ അൺ അപ്പോളജറ്റിക് ഹിന്ദു. ഞാൻ ഹിന്ദു ആണെന്നതിൽ അഭിമാനിക്കുന്ന ആളാണ്, തീവ്രമായി ചിന്തിക്കുന്ന ഒരു ഹിന്ദു തന്നെയാണ് ഞാൻ, അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്ന ആളാണ്. അപ്പോൾ ഇതിനൊന്നും നമ്മൾ കൂസുന്ന പ്രശ്നമില്ല. പക്ഷേ ലീഗൽ ഫൈറ്റ് നമ്മൾ ചെയ്തിരിക്കും, യാതൊരു തർക്കമില്ല. കാരണം സുക്കർബർഗിൻ്റെ കൂടെയുള്ള ജിഹാദികളുടെയൊക്കെ പരിപാടി കൈവച്ചാൽ മതി, അത് ഇങ്ങോട്ട് ഇറങ്ങണ്ട, മനസ്സിലായില്ലേ? അതിനേക്കാളും കൃത്യമായ മറുപടിയും കൃത്യമായ നിയമ നടപടികളും ഉണ്ടാവും. ഫൈറ്റിനൊന്നും യാതൊരു കുറവില്ല. ഇവരൊന്നും വിചാരിച്ച നമ്മുടെ ഫൈറ്റൊന്നും തീർക്കാൻ പോകുന്നില്ല. ഓക്കെ, വളരെ സന്തോഷം.